ഇതാണ് ബരാക്യൂഡ വർണ്ണ ഫിഷ്. ഇതിന് ഷീല മീൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒമേഗ 3 കൂടുതൽ കണ്ടന്റ് ഉള്ള മത്സ്യമാണ് ഇത്. കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും കോൺസെൻട്രേഷൻ പവർ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ ത്രോംബോസിസ്, ഡയബറ്റിക്സ് തുടങ്ങിയ രോഗങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമായ മത്സ്യമാണ്. ഇവിടെ 1 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 1 3 ടീസ്പൂൺ മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 1/2 ടീസ്പൂണും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. ഇവിടെ 5 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എരിവും ഉപ്പും ഒക്കെ കുറച്ച് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഫിഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ എണ്ണ, ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്, ഓയിൽ സാധാരണ സൺഫ്ലവർ ഓയിലാണ്. അത് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് 1/2 ലെമണിൻ്റെ ജ്യൂസ്, 1/2 ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാലയെല്ലാം മീനിൽ കോട്ടായിട്ട് വരണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഓരോ പീസസും എടുത്തിട്ട് അതിലെല്ലാം നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ ആ ദശയിലൊക്കെ മസാല നന്നായി കോട്ടായി വരണം. ഓരോ പീസും എടുത്തിട്ട് അതിനകത്തേക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇതങ്ങനെ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ നമ്മുടെ മീന് നന്നായിട്ട് മസാല പിടിച്ചു വരുള്ളൂ. എല്ലാ പീസസിലും നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ നന്നായി മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ്. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മീന് 20 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലോണം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് കൂടുതൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പീസസ്സായിട്ട് ഇട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഇതാ എല്ലാ പീസസ്സും, ഞാൻ കുറച്ച് പീസസ്സാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് മീഡിയം സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലേ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ മീൻ വറുക്കുമ്പോൾ എപ്പോഴും 1 തണ്ട് കറിവേപ്പില അതിലിട്ട് കൊടുക്കും. അത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും മീനിന്. അതേപോലെ തന്നെ മീന് ഉടഞ്ഞു പോവില്ല, പൊട്ടിപ്പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. തണ്ടായിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഇലകൾ ഇട്ട് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാനിത് മീൻ എല്ലാ വശങ്ങളും തിരിച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം. ഇതിലേക്ക് ഈ കറിവേപ്പില നമ്മൾ ഇട്ടിട്ടില്ലേ, അതും കൂടെ ഈ മീനിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. കഴിക്കുന്ന സമയത്ത് അതുകൂടെ എടുത്ത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വറുത്തെടുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മീനിനെ ഞാൻ അതാ സുന്ദരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് രസമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷാണ്. കാരണം ഇതിൽ മുള്ളധികം ഇല്ല, ദശ കട്ടിയുള്ള മീനാണ്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ പൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഇതുപോലെ നമുക്ക് അരച്ച് വെക്കുന്ന ഒരു റെസിപ്പി ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക കൂട്ടാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഫിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയ ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.